ഗാസയിൽ ഇസ്രയേലിനോളം പഴിചാരേണ്ട രാജ്യമാണ് ലോക വൻശക്തിയായ അമേരിക്ക. ഏത് വിധേനയും പിടിച്ചു നിൽക്കാനുള്ള പലസ്തീനികളുടെ നിശ്ചയ ദാർഢ്യത്തിന് പിന്നിൽ പതറുന്ന സന്ദർഭങ്ങളിൽ ഇസ്രയേലിന്റെ രക്ഷയ്ക്ക് ഓടിയെത്താറുണ്ട് അമേരിക്ക. ഗാസയുടെ ദുർവിധിക്ക് ഇസ്രയേൽ മാത്രമല്ല ഉത്തരവാദിയെന്ന് പണ്ടേക്കു പണ്ടേ പരസ്യമായ രഹസ്യമാണ്. കൂട്ട ഉത്തരവാദിത്തമുള്ള രാജ്യമാകട്ടെ അമേരിക്കയും. അമേരിക്കയുടെ 51-ാമത് സ്റ്റേറ്റായാണ് ഇസ്രയേൽ കണക്കാക്കപ്പെടുന്നത്. ഗാസ യുദ്ധത്തിനും എത്രയോ മുൻപ് തന്നെ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകി തുടങ്ങിയതാണ് അമേരിക്ക. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം മാത്രം $158 ബില്യൺ ആയുധ ശേഖരമാണ് അമേരിക്ക ഇസ്രയേലിന് എത്തിച്ചു നൽകിയത്. മറ്റൊരു രാജ്യത്തിനും ഇത്രയും കൈയേറ്റ സഹായം അമേരിക്ക ചെയ്തിട്ടില്ല. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജൂതരാഷ്ട്രം നിർമ്മിക്കാൻ അമേരിക്കയുടെ സഹായമുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴുള്ളതുപോലെ അത്ര ദൃഢമായിരുന്നില്ല ഇസ്രയേൽ അമേരിക്ക ബന്ധം. ഒരു പ്രത്യേക ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളതെന്നായിരുന്നു അന്ന് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡിയുടെ പരാമർശം പോലും. സമാധാനപരമായി ജീവിക്കാൻ ഇസ്രയേൽ ജനതയ്ക്ക് അവകാശമുണ്ട് എന്ന സമീപനമായിരുന്നു അന്ന് ഇസ്രയേലിനെയും അമേരിക്കയെയും കൂട്ടിയോജിപ്പിച്ചിരുന്ന പ്രധാന കണ്ണി. എന്നാൽ 1967 മൂന്നാം അറബ് ഇസ്രയേൽ യുദ്ധത്തോടെ കഥ മാറി. യുദ്ധത്തിൽ പുറം ശക്തികളുടെ കാര്യമായ സഹായമില്ലാതെ ഇസ്രയേൽ അറബ് കൂട്ടുകക്ഷിയെ തോൽപ്പിച്ചതും സമീപ പ്രദേശങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുത്ത തങ്ങളുടെ രാഷ്ട്രം വ്യാപിപ്പിച്ചതുമെല്ലാം അമേരിക്കയെ ഇരുത്തി ചിന്തിപ്പിച്ചു. ആ സമയത്ത് വിയറ്റ്നാം യുദ്ധത്തിൽ ഇടപെട്ട് ഇനി എന്ത് എന്ന അവസ്ഥയിലായിരുന്നു US. ഇസ്രയേലുമായി സഹകരിച്ച് മുന്നോട്ടു പോകാമെന്ന് അമേരിക്ക തീരുമാനിക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. തുടക്കത്തിൽ ഇസ്രയേലിന് ആയുധങ്ങൾ കൈമാറുക മാത്രമാണ് അമേരിക്ക ചെയ്തിരുന്നതെങ്കിൽ പിന്നീട് സൈനിക തലത്തിലുള്ള വളർച്ചയ്ക്ക് സാധ്യമായതെല്ലാം അമേരിക്ക ഇസ്രയേലിന് ചെയ്തു കൊടുത്തു. 1980-ുകളിലും 1990-ുകളിലും ഒക്കെ ആധുനിക രീതിയിൽ ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ ഇരു രാജ്യങ്ങളും സംയുക്തമായി ഗവേഷണങ്ങളിലും ഏർപ്പെട്ടു. 1999-ൽ ഇസ്രയേലിന് സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ സാമ്പത്തിക സഹായം നൽകുന്ന 10 വർഷം വീതമുള്ള 3 മെമ്മറാണ്ടങ്ങളിൽ അമേരിക്ക ഒപ്പുവച്ചതാണ് ഇസ്രയേൽ അമേരിക്ക ബന്ധത്തിലെ ഏറ്റവും നിർണായകമായ നീക്കം. 9/11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് പിന്നാലെ തങ്ങളുടെ സർവൈലൻസ് സാങ്കേതികവിദ്യ വളർത്തിയെടുക്കാൻ ഇസ്രയേലിന് ഈ ഫണ്ട് ഏറെ മുതൽക്കൂട്ടായി. US പക്കലുള്ള നിരീക്ഷണ സംവിധാനങ്ങളെപ്പോലും കവച്ചു വയ്ക്കുന്നതായിരുന്നു ഇസ്രയേൽ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകൾ. അമേരിക്കയുടെ തന്നെ സാമ്പത്തിക സഹായത്തോടെയാണ് 2011-ൽ ഇസ്രയേൽ അയൺ ഡോമും വികസിപ്പിച്ചെടുത്തത്. 2019-ൽ ഒപ്പിട്ട കരാർ പ്രകാരം നിലവിൽ $3.8 ബില്യൺ സാമ്പത്തിക സൈനിക സഹായമാണ് US വർഷാവർഷം ഇസ്രയേലിന് നൽകുന്നത്. ഇസ്രയേൽ സൈന്യത്തിൻ്റെ ആകെ സാമ്പത്തിക ശേഷിയുടെ 16% വരുമിത. നിലവിൽ എല്ലാ തലത്തിലും ഇരു കൂട്ടരും പരസ്പരം കൊടുക്കൽ വാങ്ങലുകളുമായി സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നതെങ്കിലും US സഹായമില്ലാതെ യുദ്ധസന്നാഹങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും വികസിപ്പിക്കാം എന്ന നിലയിലെത്തി ഇസ്രയേൽ. ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ ലോക കോടതി വിധി ദക്ഷിണാഫ്രിക്കയ്ക്ക് അനുകൂലമായാൽ UNSSC വീറ്റോ ചെയ്യാൻ അമേരിക്കയെ ആശ്രയിക്കുകയാണ് ഇസ്രയേൽ. ഇസ്രയേലിനോട് അമേരിക്കയ്ക്കുള്ള ഈ അനുകൂല സമീപനം തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിന് രക്ഷയാകുന്നതും.